السلام عليكم. وعليكم وعليكم السلام. السلام. بسم الله الرحمن الرحيم. ഇതേ മാസം ഷഅബാൻ അല്ലേ? ഹിജ്റ കലണ്ടർ പ്രകാരമുള്ള മാസങ്ങൾ ഏതൊക്കെയാ? മുഹറം, മുഹറം, സഫർ, റബീഉൽ അവ്വൽ, റബീഉൽ ആഖിർ, ജമാദുൽ അവ്വൽ, ജമാദുൽ ആഖിർ, റജബ്, ഷഅബാൻ, റമദാൻ, ശവ്വാൽ, ദുൽഖാദ, ദുൽഹിജ്ജ. ഇന്ന ഇദ്ദത ഷുഹൂർ ഇൻദല്ലാഹി 12 ഷഹ്റൻ ഫീ കിതാബില്ല. മാസങ്ങളുടെ എണ്ണം 12 ആയിട്ടാണ് നിജപ്പെടുത്തിയിട്ടുള്ളത്. അപ്പം ഷഅബാൻ മാസത്തിലാണ് നമ്മളിപ്പം ഉള്ളത് അല്ലേ? അടുത്ത മാസം റമദാൻ മാസം. ഇപ്പം ഞാൻ മുമ്പ് ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്തിരിക്കുന്ന സമയത്തൊരു സംഭവം ഉണ്ടായി. രണ്ട് ഉസ്താദുമാർ തമ്മിൽ ഒരു വിഷയം ചർച്ച ചെയ്യാം. അപ്പോൾ ഒരു ഉസ്താദി ഒരു ഉസ്താദിനോട് ചോദിച്ചു, അല്ല ഉസ്താദ്, ഈ പഴയ ഉമ്മമാരൊക്കെ പഴയ വല്യന്മാരൊക്കെ 96 നോൽക്കുക, 96 നോൽക്കുക, 96 നോമ്പ് നോൽക്കുക, അത് വല്ല അസലും ഉണ്ടോയെന്ന് ചോദിച്ചു. അതിനൊക്കെ വല്ല അസലും ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പം മറ്റേ ഉസ്താദ് ഒരു മറുപടി പറഞ്ഞു, പിന്നെ അസലില്ലാതെ നിങ്ങൾ അന്തായി പറഞ്ഞു. അപ്പോൾ അതായത് ഷഅബാൻ മാസം 30 ദിവസം, റമദാൻ മാസം 30 ദിവസം, പിന്നെ റമദാൻ കഴിഞ്ഞ് അടുത്ത ദിവസം എന്താണ് പെരുന്നാളാണ് അല്ലേ, ഈദുൽ ഫിത്തർ. അത് കഴിഞ്ഞ് 6 ദിവസം ഷവ്വാലിൽ തുടർച്ചയായിട്ട് 6 ദിവസം, അത് ഈദുൽ ഫിത്തറിനോടനുബന്ധിച്ച് നോൽക്കുന്നതാണ് ഏറ്റവും നല്ലത്. 6 ദിവസം, അങ്ങനെ 96 ദിവസം. അത് 96 എന്ന് പറയുന്നത് അങ്ങനെ അറിയപ്പെടുന്നത് എന്തുകൊണ്ട് വെച്ചാൽ ഷഅബാൻ ചിലപ്പോൾ 29 ആവാം അല്ലെങ്കിൽ 30 ആവാം അല്ലേ. അറബ് മാസങ്ങൾ 29 30 ആകാം, 30 എന്നുള്ള കണക്കിനാണ് 96 നോക്കുക, 96 നോക്കുക എന്ന് പറയുന്നത്. അപ്പം ഷഅബാൻ മാസം മുതൽ തന്നെ, ഷഅബാൻ 1 മുതൽ തന്നെ നോമ്പങ്ങ് തുടങ്ങുക, സുന്നത്ത് നോമ്പ്, പിന്നെ റമദാനിലെ ഫർള് നോമ്പ്, ഇടയിലൊരു ബ്രേക്ക് ഒരു ദിവസം ഈദുൽ ഫിത്തർ അല്ലേ. അപ്പോൾ അതിന് പല അസുലും ഉണ്ടാകും. അപ്പോൾ അസുലുണ്ടെന്നാണ് ഉസ്താദ് പറഞ്ഞത്. ഷഅബാൻ മാസം വളരെ പുണ്യകരമാണ്. ഷഅബാൻ മാസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പൂർണ്ണമായും നോമ്പ് അനുഷ്ഠിച്ചിരുന്നു എന്നും, അല്ല മിക്ക ദിവസങ്ങളിലും നോമ്പ് അനുഷ്ഠിച്ചിരുന്നുവെന്നും ഹദീസുകൾ ഉണ്ട്. അത് സംബന്ധിച്ച ഹദീസുകളാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ബാബ് സോമി ഷഅബാൻ, സഹീഹുൽ ബുഖാരിയിൽ കിതാബ് സോമിൽ ഉള്ള ഒരു ഹദീസുകളാണ് നമ്മൾ പറയുന്നത്. ആദ്യം ഷഅബാൻ മാസത്തിലെ നോമ്പ് എന്നാണ് ഹെഡിങ് തന്നെ ബാബിൻ്റെ പേര്. കിതാബ് സോമിൽ ഒരു ബാബാണെന്ത്, ബാബു സോമി ഷഅബാൻ. അത് രണ്ട് ഹദീസുകൾ. ഒന്ന്, عن عائشة رضي الله عنها قالت, عائشة رضي الله عنها نبادنا تيمر حديثنا, كان رسول الله صلى الله عليه وسلم يصوم حتى نقول لا يفطر ويفطر حتى نقول لا يصوم, فما رأيت رسول الله صلى الله عليه وسلم استكمل صيام شهر إلا رمضان, وما رأيته أكثر صياما منه في شعبان. ആയിഷ റളിയല്ലാഹു അൻഹ നിവേദനം ചെയ്യുന്ന, റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസാണ്. ഖാലത്ത്, ആയിഷ റളിയല്ലാഹു അൻഹ, നബി പത്നി ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസൂമു, നോമ്പ് നോൽക്കുമായിരുന്നു, ഹത്താ നഖൂല ലാ യുഫ്തിറു. അഫ്തറ എന്ന് പറഞ്ഞാൽ നോമ്പ് മുറിച്ചു. അഫ്തറ യുഫ്തിറു, ഇഫ്താർ, ഇഫ്താർ എന്നൊക്കെ പറയും അല്ലേ. ഇഫ്താർ നോമ്പ് മുറിക്കുക, നോമ്പ് തുറങ്ങി. അപ്പോൾ നോമ്പ്, ഇനി നോമ്പ് ഒരു ദിവസത്തെ നോമ്പ് മുറിക്കുന്നതിനും ഇഫ്താർ എന്ന് പറയും, പിന്നെ നോമ്പ് നോൽക്കാത്ത അവസ്ഥയെ അങ്ങനെ പറയാം. അപ്പം ഇനി നോമ്പ് നബി ഉപേക്ഷിക്കുകയേ ഇല്ല എന്ന നമ്മൾ വിചാരിക്കും, നമ്മൾക്ക് നമ്മൾ പറയുന്നത് പോലെ വരെ എന്ന് പറഞ്ഞാൽ, നോമ്പ് നബി തുടർച്ചയായി ചിലപ്പോൾ നോക്കുമായിരുന്നു. സുന്നത്ത് നോമ്പിൻ്റെ കാര്യമാണ് പറയുന്നത്. റമദാൻ നോമ്പ് എന്തായാലും തുടർച്ചയായിട്ട് നോക്കണം അല്ലേ. തുടർച്ചയായി ചിലപ്പോൾ സുന്നത്ത് നോമ്പുകൾ നോമ്പ് നബി നോൽക്കുമായിരുന്നു, നബി അനുഷ്ഠിക്കുമായിരുന്നു. അപ്പോൾ നമുക്ക് നമ്മൾ വിചാരിക്കുന്നത് നബി ഇനി നോമ്പ് മുറിക്കേ അല്ല, നോമ്പ് തുടർന്നുകൊണ്ടേ ഇരിക്കും എന്ന്. കാരണം ഒരു ദിവസം നോമ്പ് മുറിക്കൂല എന്നുള്ളതല്ല കേട്ടോ, തുടർച്ചയായ ദിവസങ്ങൾ നോമ്പ് നബി നോമ്പ് അനുഷ്ഠിക്കുമായിരുന്നു. ഹത്താ നഖൂല ലാ ഇഫ്തിറു, നബി ഇനി നോമ്പ് ഉപേക്ഷിക്കുകയേ ഇല്ല നമുക്ക് നമ്മൾ പറയും വരെ പറയുമാറ്. ഇഫ്തിറു, ചിലപ്പോൾ നോമ്പ് നബി നോമ്പ് അനുഷ്ഠിക്കുകയേ ഇല്ല. ഹത്താ നഖൂല ലാ യസൂ, നബി ഇനി സുന്നത്ത് നോമ്പ് നോൽക്കുകയല്ല എന്ന് നമ്മൾ പറയുന്ന ഇത് വരെ എന്ന് പറഞ്ഞാൽ, അങ്ങനെ നമുക്ക് തോന്നും വരെ. ചിലപ്പോൾ കുറേ തുടർച്ചയായ ദിവസങ്ങളിൽ നബി എന്ത് ചെയ്യും, നോമ്പ് അനുഷ്ഠിക്കാതിരിക്കും. ചിലപ്പോൾ കുറേ ദിവസങ്ങളിൽ നബി തുടർച്ചയായിട്ട് സുന്നത്ത് നോമ്പ് അനുഷ്ഠിച്ചു കൊണ്ടേയിരിക്കും. ഫമാ റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്തക്മല സിയാമ ശഹ്റിൻ ഇല്ലാ റമദാൻ. ഇനി നബി പൂർണ്ണമായും ഒരു മാസം
നോമ്പനുഷ്ഠിച്ചത് റമദാൻ മാസത്തിൽ അല്ലാതെ ഞാൻ കണ്ടിട്ടില്ല. റമദാൻ മാസത്തിൽ മാത്രമേ പൂർണ്ണമായ ഒരു ദിവസം നോമ്പ് അനുഷ്ഠിച്ചിട്ടുള്ളൂ. ഒമാർ ഐതുഹു അക്സറ സുയാമം മിൻഹു ഫി ശഅബാൻ. ഇനി ഷാബാൻ മാസത്തിലാണ് ഞാൻ എന്ത് നബി ഏറ്റവും കൂടുതൽ നോമ്പ് അനുഷ്ഠിച്ചതായി കണ്ടിട്ടുള്ളത്. കാരണം റമദാനല്ല ഉദ്ദേശിക്കുന്നത്, സുന്നത്ത് നോമ്പ്. സുന്നത്ത് നോമ്പുകളുടെ കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് മാസത്തിലാണ് ഏറ്റവും കൂടുതൽ നോമ്പ് അനുഷ്ഠിച്ചതായി തോന്നുന്നത്, കണ്ടിട്ടുള്ളത്? ഞാൻ ഷാബാൻ മാസത്തിലാണെന്ന് ആര് പറയുന്നു? ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു. അപ്പൊ ഷാബാൻ മാസത്തിൽ നോമ്പ് വർദ്ധിപ്പിക്കണമെന്ന് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാം. അത് പുണ്യകരമാണ്. ഇനി അടുത്തൊരു ഹദീസ് 1970 ഹദീസാണ്. നേരത്തെ ഇപ്പൊ പറഞ്ഞത് നമ്മൾ 1969 സുഹൈബ് ബുഖാരി കേട്ടോ. ഹദ്ദസന മുആദ് ഇബ്നു ഫദ്ദാല ഹദ്ദസന ഹിഷാം അൻ യഹ്യാ അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ ആയിഷ റളിയല്ലാഹു അൻഹ അന്ന ആയിഷ റളിയല്ലാഹു അൻഹ ഹദ്ദസതുഹു ഖാലത് ലം യകുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യസൂമു ശഹ്റൻ അക്സറ മിൻ ഷഅബാൻ فانه كان يصوم شعبان كله وكان يقول خذوا من العمل ما تطيقون فان الله لا يمل حتى تملوا واحب الصلاه الى النبي صلى الله عليه وسلم ما دوم عليه وان قلت وكان اذا صلى صلاه داوم عليها. يعني عائشه رضي الله عنها قرينا ايت بير ريبورت ابو سلمہ رضي الله عنها റളിയല്ലാഹു ആദ്യം പറയാണ് എന്ത് അന്ന ആയിഷ റളിയല്ലാഹു അൻഹ ആയിഷ റളിയല്ലാഹു അൻഹ ഹദ്ദസതുഹു അവർ ആയിഷ റളിയല്ലാഹു അൻഹ അബൂ സലമയോട് പറഞ്ഞു അവരോട് പറഞ്ഞു ഖാലത്ത് അവർ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ആയിഷ റളിയല്ലാഹു അൻഹ ആണ് റിപ്പോർട്ടർ അല്ലേ ലം യകുനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യസൂമു ശഹ്റൻ അക്സറ മിൻ ഷഅബാൻ ഷഅബാൻ മാസത്തിൽ ഉള്ളതിൻ അത്ര നബി നോമ്പ് മറ്റൊരു മാസത്തിലും അനുഷ്ഠിക്കുമായിരുന്നില്ല സുന്നത്ത് നോമ്പ് കേട്ടോ فانه كان يصوم شعبان كله شعبان മുഴുക്കെ നബി നോമ്പ് നോക്കുമായിരുന്നു ഷഅബാൻ മുഴുവൻ നാദിൽ കാണുന്നത് അതിന്റെ കൂടെ വകാന യഖൂലു ഇനി വേറൊരു കാര്യം അവർ ഷഅബാൻ മുഴുവൻ നോക്കുമായിരുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം എന്നുള്ളത് പിന്നെ വിശദീകരിച്ച് പറയാം വകാന യഖൂലു നബി പറയുമായിരുന്നു ഖുദു മിനൽ അമലി മാ തുതീഖൂൻ നിങ്ങൾക്ക് അമലുകളിൽ നിന്ന് കഴിയുന്നത് ചെയ്യുക കഴിയാത്തതല്ല നിങ്ങൾക്ക് കഴിയുന്നത് ത്വക്കത്ത് അനുസരിച്ച് ചെയ്യുക ഒരാൾക്ക് ശാരീരികമായിട്ടുള്ള ക്ഷീണം അപ്പോൾ സുന്നത്ത് നോമ്പ് തുടർച്ചയായിട്ട് അയാൾ നോറ്റാൻ അത് അയാളെ ശരീരത്തിന് ബുദ്ധിമുട്ടായിരിക്കും അല്ലേ അപ്പോൾ നിങ്ങൾക്ക് കഴിയാവുന്നത് ചെയ്യുക അമലുകളിൽ നിന്ന് അപ്പം ഇന്നല്ലാഹ എന്ന് പറഞ്ഞാൽ സുന്നത്തായ കാര്യങ്ങളാട്ടോ ഫർളായ കാര്യങ്ങൾ നിർബന്ധമായിട്ടുള്ള കാര്യങ്ങൾ നിർബന്ധമായിട്ട് ചെയ്യണം ഇനി അപ്പം ഇന്നല്ലാഹ ലായമല്ല ഹത്താ തമല്ലു നിങ്ങൾ മടുക്കുന്നവരെ അള്ളാഹ്ക്ക് മടുക്കൂല കാരണം അള്ളാഹ്ക്ക് കൂലി എന്നിട്ട് മടുക്കുന്നില്ല പക്ഷേ നിങ്ങൾ മടുപ്പായ എന്താവും നമ്മുടെ അമലിൽ ശ്രദ്ധ ഉണ്ടാവില്ല നമ്മളിപ്പോൾ ഒരാൾ ഇങ്ങനെ രാത്രി എണീറ്റിട്ട് നിസ്കരിക്കുകയാണ് വിചാരിക്കുക അപ്പോൾ ഉറക്കം വരും ഉറക്കം വരുമ്പോൾ ഉറങ്ങും അത് അപ്പോൾ അല്ലെങ്കിൽ എന്താണ് ഈ നിസ്കാരത്തിൽ ശ്രദ്ധ ഉണ്ടാവില്ല പിന്നെ അതിന് കുരു കിട്ടുമോ അഹബ്ബു സ്വലാത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ല സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നിസ്കാരത്തിൽ ഏറ്റവും പ്രിയങ്കരം മാ ദൂയിമ അലൈഹി ദായിമ ദായിമായിട്ട് എന്താണ് നമ്മൾ നേരത്തെ വേറെ ഹദീസിൽ പഠിച്ചിട്ടുണ്ട് പണ്ട് എന്ത് അള്ളാഹുവിന് ഇഷ്ടം അബദിൽ നിന്നുള്ള ഇഷ്ടം എന്താണ് അള്ളാഹുവിന് മാ ദാവമ അലിഹി സ്വാഹിബുഹു അമലിൽ നിന്ന് അതിൻ്റെ ആള് അതിന് സ്ഥിരമാക്കുന്ന പതിവാക്കുന്ന അമലുകളാണ് അള്ളാഹുവിന് ഇഷ്ടം ദിക്റാണെങ്കിലൊക്കെ അന്തരം അപ്പം ദിക്ർ കുറേ ദിക്റുകൾ ഹദീസുകളിലൊക്കെ വന്നിട്ടുണ്ട് അപ്പം ദിക്ർ ദുആകളൊക്കെ വന്നിട്ട് അപ്പം നമ്മൾ ഒരു ദിവസം പതിവായി ചൊല്ലുന്ന ദുആ ഒരു ദിവസം ചൊല്ലുന്ന ദിക്ർ നമ്മൾ സ്ഥിരമായി പതിവായി ചൊല്ലണം അപ്പോൾ നമ്മൾ അങ്ങനെ പതിവായി നമുക്ക് ചൊല്ലാൻ പറ്റുന്ന രൂപത്തിൽ നമ്മൾ കുറച്ച് ദിക്റുകൾ സെലക്ട് ചെയ്യുക എന്നിട്ട് അത് ചൊല്ലാം അല്ലാതെ ഒരു ദിവസം കുറച്ച് ദിക്കറില്ല അടുത്ത ദിവസം വരെ വേറെ കുറച്ച് ദിക്കറ് നിസ്കാരമാണെങ്കിലും അങ്ങനെ ആകുന്നതിനേക്കാളും നല്ലത് എന്താണ് ഒരു കർമ്മങ്ങൾ സുന്നത്തായ കർമ്മങ്ങൾ നമ്മൾ ദായിമാക്കുക എന്നാണ് എന്താണ് ദായിമാക്കുക പതിവാക്കുക അപ്പം ഒരാൾ ഇപ്പോൾ ഒരു രീതിയിൽ പതിവാക്കുന്നു ഒരാൾ വേറെ രീതിയിൽ പതിവാക്കുന്നു അപ്പം നമുക്ക് സൗകര്യപ്രദമായ രൂപത്തിൽ ഇപ്പോൾ ഇഷാമാരിബിനിടയിൽ നമ്മൾ പിന്നെ കുറച്ച് സുഹൃത്തുക്കളുണ്ട് പതിവാക്കുന്ന സുഹൃത്തുക്കളുണ്ട് അത് കുറേ സുഹൃത്തുക്കളുണ്ട് അതിൽ നമുക്കിപ്പോൾ മൂന്ന് സുഹൃത്ത് പതിവാക്കണം നമ്മൾ മൂന്ന് സുഹൃത്ത് സ്ഥിരമായി ഓതണം ആ മൂന്ന് സുഹൃത്ത് ഇപ്പം ഉദാഹരണത്തിന് തബാറക്ക ഇങ്ങനെ സുഹൃത്തുക്കൾ സജ്ജത ഇങ്ങനെയുള്ള സുഹൃത്തുക്കളൊക്കെ അല്ലേ അത് അപ്പോൾ അതാണ് പതിവായി ചെയ്യുക എന്ന് പറയുന്നത് കേട്ടോ ഈ കാലത്തിനി അത് കുറഞ്ഞാലും കുറച്ച് ചെയ്യാന്നുണ്ടെങ്കിലും പതിവായി ചൊല്ലുന്നത് ആണ് ബറക്കത്ത് അതാണ് അള്ളാഹുവിന് ഇഷ്ടം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടം അതാണ് സ്വല്ലാ സ്വലാത്തൻ ദാവമ അലിഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരം നിസ്കരിച്ചു തുടങ്ങിയാൽ എന്ത്
അത് പിന്നെ അങ്ങ് പതിവാക്കും, സ്ഥിരമാക്കും. അതാണ് നബിൻ്റെ രീതി എന്ന് പറഞ്ഞു. ഈ കുല്ലുഹു എന്ന് പറഞ്ഞാൽ എന്താണ്, മുഴുവൻ ഷബാൻ മാസം മുഴുവൻ നോമ്പ് നോൽക്കുക എന്ന് പറഞ്ഞാൽ ഫത്തുഹിൽ ബാരി പറയും കാല യസൂമു ഒന്നാമുഹു എന്ന് അതിനർത്ഥമുണ്ട്. എന്താണ് ഭൂരി ബഹുഭൂരിഭാഗം നോമ്പ് നോക്കുക എന്നുള്ള അർത്ഥത്തിൽ പറയാം. കുറേ ദിവസം അധിക ദിവസങ്ങൾ, അപ്പോൾ അതിനുദ്ദേശിച്ച് മുഴുവൻ എന്ന് പറയാം. വക്കാല തുർമുദി അനിൽ ഇബ്നു മുബാറക് അന്നഹു ഖാല ജായിസും ഫി കലാമിൽ അറബ് ഇദാ സ്വാമ അക്സറ ഷഹരി അയ്യഖുല സ്വാമ ഷഹറു കുല്ല. എന്ത് തുർമുദി നക്കൽ ചെയ്തിരിക്കുന്നു ഇബ്നു മുബാറക്കിൽ നിന്ന്. എന്ത് ഇബ്നു മുബാറക് എന്നിവർ പറയുന്നു പറഞ്ഞതായിട്ട് ജായിസും ഫി കലാമിൽ അറബ്, അറബികളുടെ സംസാരത്തിൽ അനുവദനീയമാണ് അല്ലെങ്കിൽ പതിവാണ്. എന്ത് ഇദാ സ്വാമ അക്സറ ഷഹർ, ഒരു മാസത്തിൽ ബഹുഭൂരിഭാഗം നോമ്പ് നോൽക്കുകയാണെങ്കിൽ അയ്യഖുല സ്വാമ ഷഹറു കുല്ലഹു, നോമ്പ് ആ മാസം മുഴുവൻ നോമ്പ് പറ്റുമെന്ന് പറയാം. അതൊരു അങ്ങനെ ഒരു പതിവ്, ഒരു പറച്ചൽ ഉണ്ട് എന്നർത്ഥം കേട്ടോ. യഖാലു കാമ ഫുലാനും ലൈലത്തഹു അജ്മ, ഒരു രാത്രി നിസ്കരിച്ചു എന്ന് പറഞ്ഞാൽ രാത്രി ബഹുഭൂരിഭാഗം സമയം നിന്ന്സ്കരിക്കുന്ന ആളെ സംബന്ധിച്ച് അങ്ങനെ പറയാം. ലാലോ കഥ താഴ്ച വസ്താലി ബാഗി അമ്രി, ചിലപ്പോൾ അദ്ദേഹം കുറച്ച് സമയം നിസ്കരിക്കാതിരുന്നിട്ടുണ്ടാവും, വേറെ ചില കാര്യങ്ങളിലൊക്കെ ഇടപെട്ടിട്ടുണ്ടാവും. എന്നെങ്കിലും രാത്രി ബഹുഭൂരിഭാഗം സമയം നിസ്കരിക്കുന്ന ആളെ സംബന്ധിച്ച് രാത്രി ഫുള്ള് നിന്ന്സ്കരിക്കുന്ന ആളെന്ന് പറയാം. മനസ്സിലായില്ലേ? പാർത്തർമതി ക അന്ന ഇബ്നു മുബാറക് ജമാ ബൈനൽ ഹദീസൈൻ ബിദാലിക് ഹാസിലുഹു അന്ന റിവായത്ത അൽ ഉല മുഫസ്സറത്തുൽ ലിസാനിയ മുഖസ്സത്തുല്ലഹ വാനൽ മുറാദു ബിൽ കുല്ലി അൽ അക്സർ. കുല്ലി എന്ന് പറഞ്ഞാൽ അവിടെ അക്സർ എന്നാണ് അർത്ഥം. എന്ത് ബഹുഭൂരിഭാഗം എന്നുള്ള അർത്ഥത്തിലാണ്. മുഹമ്മ മജാസുൻ ഖലീലു ഇസ്തിഅമാൽ നീ വസ്തബ അദഹു തൈ ഖാല ലി അന്നൽ കുല്ല തഅകീദുൻ ലി ഇസാ ഇറാദത്തി ശുമൂലി വദഫ്ഇ തജവ്വുസ്. അപ്പോൾ കുല്ല എന്ന് പറയുന്നത് എന്താണ്, മുത്തബത്തിനെ ഉൾക്കൊള്ളുന്ന. ഇനി ഫതഫ്സീറു ബിൽ ഫിൽ ബിൽ ബാഅദി മുനാഫില്ലാ ഖാല ഫയഹ്മലു അലാ അന്നഹു കാന യസൂമു ഷഅബാന കുല്ലഹു താറതൻ വയസോ മുഅല്ലമഹു ഉഖ്ര. ഇനി വേറെ ഒരു സാധ്യതയുണ്ട്. എന്ത്, ചില സമയങ്ങളിൽ ചില വർഷങ്ങളിൽ നബി എന്ത് ചെയ്തിട്ടുണ്ടാവും, ഷാബാൻ ഫുള്ള് നോമ്പിട്ടിട്ടുണ്ടാവും. ചില വർഷങ്ങളിൽ ഷാബാൻ ബഹുഭൂരിഭാഗം നോമ്പിട്ടിട്ടുണ്ടാവും. അങ്ങനെ വരാം. ഇനി ലി അല്ലാ യുത്തവഹമ അന്നഹു വാജിബുൻ കുല്ലുഹു കറമദാൻ, റമദാൻ പോലെ ഷാബാൻ ഫുള്ള് നോമ്പ് നോൽക്കൽ വാജിബാണെന്ന് വരാതിരിക്കാൻ, മനസ്സിലാക്കപ്പെടാതിരിക്കാൻ വേണ്ടി നബി അങ്ങനെ ചെയ്തിട്ടുണ്ടാവാം. ഇനി നെറ്റർ പോയിട്ടാ. ഇനി അടുത്ത് വേറെ ഇതേ സംബന്ധിച്ച് വേറെയും ഹദീസുകൾ വന്നിട്ടുണ്ട്. സഹീഹ് മുസ്ലിമിൽ 1156 ഹദീസ്. ഹദ്ദസന യഹ്യ ബ്നു യഹ്യ അഖ്ബറന യസീദ് ബ്നു സുറൈയ അൻ സഈദ് ജുറൈരി ജുറൈരി അൻ അബ്ദുല്ലാഹി ബ്നു ശഖീഖ് ഖാല ഖുൽതു ലി ആയിഷത്ത റളിയല്ലാഹു അൻഹ ഹൽ ഖാല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസൂമു ശഹറ മഅലൂമൻ സിവാ റമളാൻ. قالت والله ان صام شهرا معلوما سوى رمضان حتى مضى لوجهه ولا افطره حتى يصيب منه. ني عبد الله بن شقيق انور ريبورت شيء الحديث قلت لي عائشه قال قلت لي عائشه ഞാൻ ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിച്ചു, നബിയുടെ പത്നിയോട് ഞാൻ ചോദിച്ചു. ആര് ചോദിച്ചു? അബ്ദുല്ലാഹി ബിൻ ഷഖീഖ് എന്ന സഹാബി വര്യൻ നബിയുടെ ഭാര്യയോട് ചോദിച്ചു. എന്ത്, അപ്പോൾ നബി മരിച്ച ശേഷം ആയിരിക്കുമല്ലോ. ഹൽ കാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യസൂമു ഷഹറൻ മഅലൂമൻ സിവാ റമളാൻ, റമളാൻ ഒഴികെ ഒരു മാസം സമ്പൂർണ്ണ പൂർണ്ണമായിട്ട് നബി ഏതെങ്കിലും മാസത്തിൽ അങ്ങനെ നോമ്പ് നോറ്റിട്ടുണ്ടോ? നോമ്പ് നോൽക്കുമായിരുന്നോ നബി? റമളാൻ അല്ലാത്ത ഏതെങ്കിലും മാസം നബി പൂർണ്ണമായിട്ട് നോമ്പ്, ഒരു മാസം പൂർണ്ണമായിട്ട് അങ്ങ് നോമ്പ് നബി നോറ്റിരുന്നോ എന്ന് ആര് ചോദിച്ചു? അബ്ദുല്ലാഹി ബിനു ഷഖീഖ് എന്നവർ നബിയുടെ ഭാര്യ ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിച്ചു. ഉമ്മുൽ മുഅ്മിനീൻ ഖാലത്ത്, അപ്പോൾ ആയിഷ ബീവി മറുപടി പറഞ്ഞു, വല്ലാഹി അല്ലാഹു ആണ് സത്യം, അല്ലാഹു ആണ് സത്യം ചെയ്തു പറയുന്നത് അല്ലേ. വാവ് അടക്കസ്മൻ്റെ വാവാണ്. ഇൻ സ്വാമ ഷഹറൻ മഅലൂമൻ സിവാ റമളാൻ, റമളാൻ അല്ലാതെ ഒരു മാസത്തിൽ നബി പൂർണ്ണമായിട്ട് നോമ്പ് അനുഷ്ഠിച്ചിട്ടില്ല. ഹത്താ മവാലി വജിഹി, നബിയുടെ വജ്ഹ് കഴിയുന്നവരെ പറഞ്ഞാൽ നബിയുടെ കാലം കഴിയുന്നവരെ, മരിക്കുന്നവരെ നടത്തും. കിനായത്തായിട്ട് പറയുന്നതാണ്. എന്ത്, ഹത്താ മവാലി വജിഹി എന്ന് പറഞ്ഞാൽ കിനായത്തൻ അനിൽ മൗത്ത് ഔ ഇല അൻ മാത്ത, നബി മരിക്കുന്നത് വരെ നടത്തും. നബിയുടെ മുഖം അത് ഇല്ലാതാകുന്നത് വരെ പോകുന്നവരെ ഉദ്ദേശിക്കുന്നത്, അവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്, നബിയുടെ മരണം വരെ നബി
ഒരു മാസം പൂർണ്ണമായിട്ട് നോമ്പ് റമദാനിലല്ല, അത് നോറ്റിട്ടില്ല. വല അഫ്തറഹു ഹത്താ യുസീബ മിൻഹു, ഇനി നോമ്പ് നോൽക്കാത്തൊരു മാസം നബിയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. പറഞ്ഞെന്താ, ഒരു മാസത്തിൽ കുറച്ച് ദിവസങ്ങളെങ്കിലും നബി സുന്നത്ത് നോമ്പ് അനുഷ്ഠിക്കുമായിരുന്നു എന്നർത്ഥം. അപ്പോൾ എല്ലാ മാസവും നബി നോമ്പ് നോറ്റിരുന്നു ഇത്, പക്ഷേ ഒരു മാസവും നബി റമദാൻ അല്ലാതെ പൂർണ്ണമായും നോമ്പ് അനുഷ്ഠിച്ചിരുന്നില്ല. അപ്പോൾ ഇതെല്ലാം വെച്ചിട്ടാണ് എന്ത് ഈ കുല്ലഹം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് മുഹലമ എന്നാണെന്നുള്ളതാണ് കൂടുതൽ അനുയോജ്യമായ അഭിപ്രായം കേട്ടോ. ഇനി വഹദ്ദസന ഉബൈദുല്ലാഹി ഇബ്നു ആദ് ഹദ്ദസന അബി ഹദ്ദസന കഹ്മസ് അൻ അബ്ദുല്ലാഹി ഇബ്നു ഷഖീഖ് ഖാല ഖുൽതു ലി ആയിഷ റളിയല്ലാഹു അൻഹ, ഈ ഹദീസിൻ്റെ തന്നെ വേറെ വകഭേദങ്ങൾ. അക്കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസൂമു ശഹ്റൻ കുല്ല, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മാസം പൂർണ്ണമായിട്ട് നോമ്പ് അനുഷ്ഠിച്ചിരുന്നു. ഖാലത്ത് അബു ആയിഷ റളിയല്ലാഹു അൻഹ അബ്ദുല്ലാഹി ഇബ്നു ഷഖീഖിനോട് മറുപടി പറയുന്നുണ്ട്, മാ അലിംതുഹു സ്വാമ ശഹ്റൻ കുല്ലഹു ഇല്ലാ റമദാൻ വല അഫ്തറഹു കുല്ലഹു ഹത്താ യസൂമു ഹത്താ മളാ ലി സബീലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ എൻ്റെ അറിവിലില്ല എന്ത് റമദാൻ മാസത്തിൽ അല്ലാതെ നബി ഒരു മാസം പൂർണ്ണമായിട്ട് നോമ്പ് അനുഷ്ഠിച്ചതായിട്ട് സുന്നത്ത് നോമ്പ് കേട്ടോ. വല അഫ്തറഹു റമദാൻ മാസത്തിൽ പറഞ്ഞു നോമ്പാണ് അല്ലേ, കുല്ലഹു ഹത്താ യസൂമു, ഇനി ഒരു മാസം നബി നോമ്പ് അനുഷ്ഠിക്കാതെ നബിയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ഒരു മാസത്തിൽ നബി കുറച്ച് നോമ്പെങ്കിലും നോൽക്കാതിരുന്നിട്ടില്ല, അങ്ങനെ ഉണ്ടായിരുന്നു. ഹത്താ മവാലി സബീലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം കഴിയുന്നത് വരെ. ഹത്താ മവാ സബീലിഹി അറിയാൻ കിനായത്തുൻ അലിൽ മൗത്ത് ഔ ഇലാ അമാത, മരിക്കുന്നത് വരെ. വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. അടുത്ത ഈ ഹദീസിൻ്റെ തന്നെ വേറെ പിന്നെ പല റിപ്പോർട്ടുകളുണ്ടാവും എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ അബ്ദുല്ലാഹിബിൻ ഷത്തീഖിൽ ആണ് ആയിഷ ബീവിയോട് ചോദിക്കുന്നത്, അബ്ദുല്ലാഹിബിൻ ഷത്തീഖിൽ നിന്ന് ഇന്ന ആൾ കേട്ടു, അവരിൽ നിന്ന് ഇന്ന ആൾ കേട്ടു, അത് പല പല റിപ്പോർട്ടർമാർ വഴി ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും, അതുകൊണ്ടാണ് പല റിപ്പോർട്ടുകൾ വരുന്നത്, മനസ്സിലായില്ലേ. ഏയ് ഒരേ ഹദീസാണ് കണ്ടന്റ്, ഉള്ളടക്കം ഒന്ന് തന്നെയാണ്, വാചകത്തിൽ ചെറിയ ചെറിയ വേർഡ്സിൽ വ്യത്യാസമുണ്ടാവും ചിലപ്പോൾ, അത്രേ ഉള്ളൂ. ഇപ്പോൾ ഒരാൾ പറഞ്ഞ ഒരു കാര്യം വേറൊരാൾ റിപ്പോർട്ട് ചെയ്യുമ്പം അതിൻ്റെ വാചകഘടനയിൽ വ്യത്യാസം വരില്ലേ, കാര്യം പറയുന്നത് ഒന്നായിരിക്കും ഉള്ളടക്കം. ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഹദീസ് ഈ പറഞ്ഞ ഹദീസ് തമ്മിൽ വ്യത്യാസമല്ലേ വാക്കുകളിൽ. സിവാ റമദാൻ എന്ന് പറഞ്ഞ് മറ്റതിൽ ഇല്ലേ, ഇവിടെ എന്താണ് പറഞ്ഞു ഇല്ല റമദാന, രണ്ടും അർത്ഥം ഒന്നാണ് ഇല്ലേ, അതേപോലെ അപ്പോൾ അബ്ദുല്ലാഹിബ്നു ഷഖീഖ് എന്ന് പറയുന്നത് കാല സഅൽതു ആയിഷ റളിയല്ലാഹു അൻഹാ, ആയിഷ റളിയല്ലാഹു അൻഹായോട് ഞാൻ ചോദിച്ചു, അൻ സൗമിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാലത് കാന യസൂമു ഹത്താ നഖൂല ഖദ് സ്വാമ സ്വാമ ഖദ് സ്വാമ ഖദ് സ്വാമ വഇഫ്തറു ഹത്താ നഖൂല ഖദ് അഫ്തറ ഖദ് അഫ്തറ ഖാലത് വമാ റൈതുഹു സ്വാമ ശഹ്റൻ കാമില മുന്നു ഖദിമൽ മദീന ഇല്ലാ യകൂല റമദാൻ. ഇനി ഈ റിപ്പോർട്ടിൽ എന്താണ്, ആയിഷ ബീവിയോട് ഞാൻ ചോദിച്ചു, ആര് ചോദിച്ചു, അബ്ദുല്ലാഹിബ്നു ഷഖീഖ് എന്നവർ ചോദിച്ചു, അൻ സൗമിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നോമ്പിനെ കുറിച്ച്. ഫഖാലത്ത് അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ മറുപടി പറഞ്ഞു, കാന യസൂമു ഹത്താ നഖൂല ഖദ് സ്വാമ ഖദ് സ്വാമ, ചിലപ്പോൾ നബി ഇങ്ങനെ തുടർച്ചയായിട്ട് നോമ്പ് നോൽക്കും ചില ദിവസങ്ങൾ തുടർച്ചയായിട്ട് എന്ത് കത്. അപ്പം ഞങ്ങൾ പറയുന്നത് കത് സ്വാമ കത് സ്വാമ, നബി ഇങ്ങനെ നീ നോമ്പ് തന്നെയായിരിക്കും, നോമ്പ് നോറ്റുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഇഫ്തർ ചിലപ്പോഴാണെങ്കിലോ നബി നോമ്പ് ഉപേക്ഷിക്കും. ഹത്താ നഖൂല ഖദ് അഫ്തറ ഖദ് അഫ്തറ, നോമ്പി നബി ഇനി നോമ്പ് നോൽക്കുകയല്ല എന്ന് നമ്മൾ പറയുമ്പോളോ. കാലത്ത് അങ്ങനെ തോന്നി പോകുന്നു കാലത്ത്. എന്നിട്ട് ആയിഷാബി പറയാണ് മമാറായിത്തുഹു സ്വാമ ഷഹ്റൻ കാമില, ഒരു മാസം കാമിലായിട്ട് കാരണം പൂർണ്ണമായിട്ട് പൂർണ്ണമായിട്ട് നബി നോമ്പ് നോറ്റതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. എന്ത് മുങ്ങു കദിമൽ മദീന, നബി മദീനയിൽ വന്ന ശേഷം ഇല്ലാ യക്കൂന റമദാൻ, റമദാൻ അല്ലാതെ, റമദാനിൽ പൂർണ്ണമായിട്ട് നോമ്പ് വെക്കും. അടുത്തത് ഇതേ ഹദീസ് തന്നെ വേറെ റിപ്പോർട്ട്, നബി സലമ ഇതല്ല വേറെ ഹദീസാണ്, നബി സലമ ഇബ്നു അബ്ദുറഹ്മാൻ അൻ ആയിഷ ഉമ്മുൽ മുഅ്മിനീൻ റളിയല്ലാഹു അൻഹ അൻഹ ഖാലത് കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസൂമു ഹത്താ നഖൂല ലാ ഇഫ്തിറു വയിഫ്തിറു ഹത്താ നഖൂല ലാ യസൂമു വമാ റൈതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്തക്മല സിയാമ ശഹ്റിൻ ഖത്തു ഇല്ലാ റമദാന വമാ റൈതുഹു ഫീ ശഹ്റിൻ അക്ഥറ മിൻഹു സിയാമൻ ഫീ ശഅബാൻ. അതേപോലത്തെ റിപ്പോർട്ടാണ്, നബി ചിലപ്പോൾ തുടർച്ചയായിട്ട് നോമ്പ് നോൽക്കും, ഇനി നോമ്പ് നബി ഉപേക്ഷിക്കില്ലേ എന്ന് തോന്നും, ചിലപ്പോൾ നബി നോമ്പ് ഉപേക്ഷിക്കും കുറേ ദിവസം തുടർച്ചയായിട്ട്, ഇനി നോമ്പ് നോൽക്കില്ലേ എന്ന് തോന്നും, നമ്മൾ അങ്ങനെ വിചാരിച്ചു പോകും പറഞ്ഞു പോകും. അങ്ങനെ ഒമാ റായിത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്തഗ്മല സിയാമ ശഹ്റിൻ ഖത്തു ഇല്ലാ റമദാൻ, റമദാൻ അല്ലാതെ ഇസ്തഗ്മല കാമിലായിട്ട് നബി പൂർണ്ണമായിട്ട് പൂർണ്ണമായിട്ട് നോമ്പ് ഒരു മാസത്തിലും നോറ്റിട്ടില്ല. ഒമാ റായിത്തു ഫി ശഹ്റിൻ അക്സറ മിൻഹു സിയാമൻ ഫി ഷഅബാൻ, ഷഅബാൻ മാസത്തിലാണ് ഏറ്റവും കൂടുതൽ നബി സുന്നത്ത് നോമ്പുകൾ
അനുഷ്ഠിച്ചിരുന്നത്. റമദാൻ കഴിഞ്ഞാലും വിശ്വാസം ഷാബാൻ മാസത്തിലാണ് ഏറ്റവും കൂടുതൽ നോമ്പ് അനുഷ്ഠിച്ചിരുന്നത്. അപ്പൊ സുന്നത്ത് നോമ്പുകൾ ഏറ്റവും കൂടുതൽ അനുഷ്ഠിച്ചിരുന്നത് ഏത് മാസത്തിലാണ്? ഷാബാൻ മാസത്തിൽ ആണ്. ഇനി അത് തന്നെ കാലത്ത് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രം, കുറച്ച് ദിവസങ്ങൾ ഒഴികെ നബി ഷാബാൻ മാസത്തിൽ പൂർണ്ണമായും നോമ്പ് നിൽക്കുമായിരുന്നു എന്ന് പറയാം. ഇനി അടുത്ത് ഇനി നസായിൽ, സുനനുൽ നസായിൽ സംബന്ധിച്ച ഒരു ഹദീസ്, 2349 ഹദീസ്. നമ്മൾ പറഞ്ഞ ഹദീസ് തന്നെ ബുഖാരിയിലൊക്കെ പറഞ്ഞ ഹദീസ്, മറ്റുള്ള മുസ്ലിമിൽ പറഞ്ഞ ഹദീസ് തന്നെ. എന്ത്? അബ്ദുല്ലാഹിബ്നു ഷഖീഖ് ഖാല سألت عائشة عن صيام النبي صلى الله عليه وسلم قالت كان يصوم حتى نقول قد صام ويفطر حتى نقول قد أفطر وما صام رسول الله صلى الله عليه وسلم شهرا كاملا منذ قدم المدينة إلا رمضان. صلى الله عليه وسلم مدينة വന്ന ശേഷം പിന്നെ പൂർണ്ണമായിട്ടും ഒരു മാസം പൂർണ്ണമായി നോമ്പ് നോറ്റിട്ടില്ല, റമദാനിൽ അല്ലാതെ. ചിലപ്പോൾ നബി തുടർച്ചയായിട്ട് നോമ്പ് നിൽക്കും, ചിലപ്പോൾ തുടർച്ചയായിട്ട് നോമ്പ് ഉപേക്ഷിക്കും എന്നുള്ളതാണ്. ഇനി അടുത്ത് നസായി തന്നെ 2350 ഹദീസ്. അഖ്ബറന അർറബീ ഇബ്നു സുലൈമാൻ ഖാല ഹദ്ദസന ഇബ്നു വഹബ്, ഇബ്നു വഹബ് ഖാല ഹദ്ദസന മുആവിയത്ത് ഇബ്നു സാലിഹ് അന്ന അബ്ദുല്ലാഹ് ഇബ്നു അബീ ഖൈസ് ഹദ്ദസഹു അന്നഹു സമിഅ ആയിഷത തഖൂൽ കാന അഹബ്ബുഷ് ഷുഹൂരി ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയ്യ യസൂമഹു ഷഅബാൻ بل كان يصله برمضان. ഇനി വേറെ നിവേദനത്തിൽ ആയിഷ ബി പറയണ കാന ഹബ്ബു ഷുഹൂരി ഇല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മാസം അയ്യസൂമഹു നോമ്പ് നോൽക്കാൻ, നബിക്ക് നോമ്പ് നോൽക്കാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട മാസം സുന്നത്ത് നോമ്പ് നോൽക്കാൻ ട്ടാ ഷഅബാനു. ഏത് മാസമായിരുന്നു? ഷഅബാൻ. നബിക്ക് ഏറ്റവും ഇഷ്ടമായിരുന്നു ഏത്? ഷഅബാനിൽ നോമ്പ് നോൽക്കാനായിരുന്നു നബിക്ക് ഏറ്റവും ഇഷ്ടം. ബൽ കാന യസ്ലുഹു ബിറമളാൻ, എന്നിട്ട് നബി എന്ത് ചെയ്യും? അത് റമദാനുമായി തുടർത്തുമായിരുന്നു എന്ന് പറഞ്ഞാൽ റമദാന്റെ മുന്നോടിയായിട്ട് ഷാബാനിൽ നബി നോമ്പ് നിൽക്കുമായിരുന്നു, കുട്ടി യോജിപ്പിക്കുമായിരുന്നു. ഇനി അടുത്ത ഹദീസ് അക്ബർ മഹ്മൂദ് ബിൻ ഖൈലാൻ ഖാൽ ഹദ്ദസന അബൂ ദാവൂദ് ഖാൽ അംബന ശുഅബ അൻ മൻസൂർ ഖാൽ സമിഅത്തു സാലിമ ബിൻ അബിൽ ജഅദ് അൻ അബീ സലമ അൻ ഉമ്മ സലമ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ലാ യസൂമു ശഹ്റൈനി മുതതാബിഐനി ഇല്ലാ ഷഅബാന വറമദാൻ. ഇനി ഉമ്മു സലമ റളിയല്ലാഹു അൻഹ നിവേദനം ചെയ്യുന്ന ഒരു ഹദീസ്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്സയം ഉറക്കെ പറയാ കാന ലാ യസൂമു ഷഹ്റൈനി മുതതാബിഐൻ, മുതതാബിഐനി ആയിട്ട് കൺസിക്യൂട്ടീവ് ആയിട്ട് അടുത്തടുത്ത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് മാസങ്ങൾ നോമ്പ് അനുഷ്ഠിച്ചിരുന്ന ഇല്ലാ ഷഅബാന റമദാൻ, റമദാനും ഷഅബാനും റമദാനും അല്ലാതെ. മനസ്സിലായില്ലേ? ഇനി 2353 ഹദീസ് നസായി തന്നെ. النبي صلى الله عليه وسلم عن ام سلمة عن النبي صلى الله عليه وسلم انه لم يكن يصوم من السنة الشهر تام الا شعبان ويصل به رمضان علي എന്നാണ് ഒരു മാസം, വർഷത്തിൽ ഒരു മാസം പൂർണ്ണമായിട്ട് നബി നോമ്പ് അനുഷ്ഠിച്ചിരുന്നില്ല, ഇല്ലാ ഷഅബാൻ, ഷഅബാൻ ഒഴികെ ويصل به رمضان, എന്നിട്ട് നബി റമദാനുമായി തുടർത്തുമായിരുന്നു. അവിടെ റമദാൻ ഷഅബാനിൽ പൂർണ്ണമായി നോമ്പ് നോറ്റിരുന്നു എന്നുള്ള വരുന്നുണ്ട് അല്ലേ. ഇനി അടുത്ത ഹദീസ് أن عائشة قالت لم يكن رسول الله صلى الله عليه وسلم من شهر أكثر صياما منه لشعبان كان يصومه أو عامته. رسول صلى الله عليه وسلم شعبان نوم نشتت سوانا سنة نوم بغير ما ستلم نشتت رن الله كان يصومه نبي شعبان ما سفل نوم بنقلكم عيرنا أو عامته الانجل شعبان سمه باغو نرى مكوار بوري باغو سمهم دي وسنغلون നോമ്പ് അനുഷ്ഠിക്കുമായിരുന്നു അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും ചെയ്യുമായിരുന്നു. ഇനി വേറെ റിപ്പോർട്ട്, അന്ന ആയിഷ താഖാലത്ത് അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന യസൂമു ഷഅബാൻ കുല്ലഹു, 2356 ഹദീസ് നസായി. എന്ത്? ഷഅബാൻ മാസത്തിൽ പൂർണ്ണമായി നബി നോമ്പ് നോൽക്കുമായിരുന്നു. ശരി. ഇനി അടുത്തത് 2357 ഹദീസ്. ഉസാമത്ത് ബിൻ സയ്യിദ് ഹദ്ദസനി
ഉസാമത്ത് ബിൻ സയ്ദ് ഖാല ഖുൽതു യാ റസൂലല്ലാഹ് ലം അറക തസൂമ ഷഹ്റൻ മിന ഷുഹൂരി മാ തസൂമ മിൻ ഷഅബാൻ ഖാല ذلك شهر يغفر الناس عنه بين رجب ورمضان وهو شهر ترفع فيه الاعمال الى رب العالمين فاحب ان يرفع عملي وانا صائم ഈ ഹദീസ് ഉസാമത്ത് ബിൻ സയ്ദ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത ഹദീസാണ്. അദ്ദേഹം പറഞ്ഞു എന്ത്, ഖാല ഖുൽതു യാ റസൂലല്ലാഹ്, ഞാൻ ചോദിച്ചു എന്ത്, യാ റസൂലല്ലാഹ് അല്ലാഹുവിന്റെ ദൂതനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ലം അറക തസൂമു ഷഹ്റൻ മിന ഷുഹൂരി മാ തസൂമു മിൻ ഷഅബാൻ, ഷഅബാനിൽ താങ്കൾ നോമ്പനുഷ്ഠിക്കുന്നത് പോലെ, കാരണം സുന്നത്ത് നോമ്പനുഷ്ഠിക്കുന്നത് പോലെ താങ്കൾ മറ്റൊരു മാസത്തിലും സുന്നത്ത് നോമ്പനുഷ്ഠിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ലല്ലോ എന്ന് ആര് ചോദിച്ചു, ഉസാമത്ത് ബിനു സയ്ദ്. പറ കൂടെ പറഞ്ഞോ, ഉസാമത്ത് ബിനു സയ്ദ് റളിയല്ലാഹു അൻഹു ആരോട് ചോദിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറയാണ് എന്ത്, ذلك شهر يغفر الناس عنه بين رجب ورمضان. എന്താണ് ഈ ഷഅബാൻ എന്നുള്ള മാസം ഉണ്ടല്ലോ, റജബിൻ്റെയും റമദാനിൻ്റെയും ഇടയിൽ ആളുകൾ എന്താണ് അശ്രദ്ധരായി പോകുന്നൊരു മാസമാണ് എന്ന് പറഞ്ഞാൽ, റജബ് ഷഹ്റുൻ ഹറാമാണ്. റജബിനൊരു പവിത്രത ഉണ്ട്, യുദ്ധം ഹറാമായ മാസമാണ് അല്ലേ, ഷഅബാൻ അതിൽ പെടൂല. റമദാന് റമദാൻ മാസം അല്ലേ, റമദാനിലും ആ പവിത്രതയുണ്ട്. അപ്പോൾ അതിനിടയിൽപ്പെട്ടൊരു മാസമാണെന്ത്, ഷഅബാൻ. ആ മാസത്തിൽ ജനങ്ങൾ അശ്രദ്ധരായി പോകും എന്നൊരു മാസമാണ്. അതുകൊണ്ട് വഹുവ ഷഹ്റുൻ തുർഫാൻ ഫീഹിൽ അമാൽ, മാത്രമല്ല ഈ മാസം എന്ന് പറയുന്നത് എന്താണ്, ഷഅബാൻ മാസത്തിൽ അമലുകൾ അള്ളാഹുവിങ്കിലേക്ക് ഉയർത്തപ്പെടുന്ന മാസമാണ്. നാം ചെയ്ത അമലുകൾ അള്ളാഹുവിങ്കിലേക്ക് ഉയർത്തപ്പെടുന്ന മാസമാണ്. അപ്പോൾ ഇല റബ്ബിൽ ആലമീൻ, ലോകനാഥനിലേക്ക്. ആരാ ലോകനാഥൻ? അള്ളാഹു സുബ്ഹാനഹു. ഫഅഹിബ്ബു അൻ യുർഫഅ അമലീ വഅന സ്വായിം. അപ്പോൾ എൻ്റെ അമലുകൾ ഞാൻ സ്വായിം നോമ്പുകാരനായ അവസ്ഥയിൽ ഉയർത്തപ്പെടുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നു എന്നാര് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരോട് പറഞ്ഞു, ഉസാമത്ത് ബിനു സയ്ദ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു ട്ടോ. അപ്പോൾ ഇനി വേറൊരു കാര്യം ഇതോടുകൂടി നമ്മൾ മനസ്സിലാക്കാം, ഷഅബാൻ മാസത്തിൽ മാത്രമല്ല അമലുകൾ ഉയർത്തപ്പെടുന്നത്, എല്ലാ ആഴ്ചയും തിങ്കളാഴ്ച വ്യാഴാഴ്ച അല്ലേ, വ്യാഴാഴ്ച നോമ്പനുഷ്ഠിക്കാൻ പറഞ്ഞിട്ടുണ്ട് സുന്നത്ത് നോമ്പ്. എന്തുകൊണ്ടാ പറഞ്ഞ നബി ഒന്ന്, നബിയുടെ ഹദീസിലുണ്ടെന്ന് ആ ദിവസത്തിൽ അമലുകൾ അള്ളാഹുവിങ്കിലേക്ക് ഉയർത്തപ്പെടുന്നതാണ്. അപ്പോൾ സ്വായുമായ അവസ്ഥയിൽ ഉയർത്തപ്പെടുന്നത് വളരെ ഉത്തമം അല്ലേ, ഒരാളുടെ അമല് ഉയർത്തപ്പെടുന്നത്. ഇനി സുനൻ അബിദാവുലയുടെ ഒരു ഹദീസ്, 2434 ഹദീസ്. അൻ ആയിഷ തസൂദി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പത്നി ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹായുടെ ഹദീസ്. ഖാലത്ത് അൻഹാ ഖാലത്ത് കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യസൂമു ഹത്താ നഖൂല ലാ ഇഫ്തിറു വയഫ്തിറു ഹത്താ നഖൂല ലാ യസൂമു വമാ റഅയ്തു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്തക്മല സിയാമ ശഹ്റിൻ ഖത്തു ഇല്ലാ റമളാൻ വമാ റഅയ്തുഹു ഫീ ശഹ്റിൻ അക്തറ സിയാമ മിൻഹു ഫീ ഷഅബാൻ. നമ്മൾ നേരത്തെ പറഞ്ഞ ഹദീസ് തന്നെ ട്ടോ. മനസ്സിലായല്ലോ എന്താണ് മനസ്സിലായത്? ഏറ്റവും കൂടുതൽ നോമ്പ് അനുഷ്ഠിക്കുന്നത് അല്ലേ. പിന്നെ അത് കൂടാതെ എന്ത് മനസ്സിലായി? ചിലപ്പോ നബി തുടർച്ചയായിട്ട് റമദാൻ വരെ എന്നുള്ളതല്ല, ചില ദിവസങ്ങളിൽ തുടർച്ചയായിട്ട് നോമ്പ് അനുഷ്ഠിക്കും, കുറെ ദിവസങ്ങൾ തുടർച്ചയായിട്ട്. അപ്പൊ ആളുകൾ വിചാരിക്കും എന്ത്, നബി ഇനി നോമ്പ് മുറിക്കല്ലേ, നോമ്പ് ഉപേക്ഷിക്കല്ലേ, തുടർച്ചയായിട്ട് നോമ്പ്. ചിലപ്പോൾ കുറെ ദിവസങ്ങൾ തുടർച്ചയായിട്ട് നബി എന്ത് ചെയ്യും, നോമ്പ് ഉപേക്ഷിക്കും. അപ്പൊ വിചാരിക്കും എന്ത്, നബി ഇനിയിപ്പോ നീ നോമ്പ് സുന്നത്ത് നോമ്പ് നോക്കിയല്ലേ എന്ന് വിചാരിക്കും ആ രൂപത്തിൽ ട്ടാ. ഇനി 1388 ഹദീസ്, ഇബ്നു മാജ ഹദ്ദസന അൽ ഹസൻ ബിൻ അലി അൽ ഖല്ലാൽ ഹദ്ദസന അബ്ദുർ റസാഖ് അംബഅന ഇബ്നു അബി സബ്ര അൻ ഇബ്രാഹിം ഇബ്നു മുഹമ്മദ് അൻ മുആവിയത്ത് ഇബ്നു അബ്ദുല്ലാഹ് ഇബ്നു ജഅഫർ അൻ അബീഹി അൻ അലി ഇബ്നു അബി ത്വാലിബ് ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇബ്നു മാജ 1388 ഹദീസ് ട്ടാ. ഇദാ കാനത് ലൈലത്തുൻ നിസ്ഫ് മിൻ ഷഅബാൻ فقوموا ليلها وصوموا يومها فإن الله ينزل فيها لغروب الشمس إلى سماء الدنيا فيقول ألا مستغفر فأغفر له ألا مسترزق فأرزقه ألا مبتلى فأعافيه ألا كذا ألا كذا حتى يطلع الفجر. علي رضي الله عنه يندور حديثا النبي صلى الله عليه وسلم പറഞ്ഞു, അലി അള്ളാഹു പറയുന്നത് അലി ഇബ്നു അബി ത്വാലിബ് ആരാണ്, എത്രാം ഖലീഫ, നാലാം ഖലീഫ അല്ലേ.
കാല അലിയെന്ന് പറയുന്നത് കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ കാനത് ലൈലത്തുൻ നസ്ഫ് മിൻ ഷഅബാൻ, ഷഅബാന്റെ പകുതി ആകുമ്പോൾ. എന്താണ് ഷഅബാൻ എത്ര ആകുമ്പോൾ? സാധാരണ മാസം എത്രയാണ്? 30 ദിവസം അല്ലേ? അപ്പോൾ പകുതി അറിയുമ്പം 15 പറയണം, ഉറക്കെ പറയണം. അപ്പോൾ ഖൂമൂ ലൈലഹ, ആ 15-ന്റെ രാവിൽ നിങ്ങൾ, രാത്രിയിൽ 15-ന്റെ രാത്രിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം? എന്നാൽ 14 സൂര്യൻ അസ്തമിച്ച ശേഷമാണ് 15 തുടങ്ങുന്നത് അല്ലേ? അറബ് കലണ്ടർ പ്രകാരം അങ്ങനെയാണ് അല്ലേ? അപ്പോൾ 15 മഗ്രിബ് അസ്തമി, 14 മഗ്രിബ് ആയി. അപ്പോൾ മുതൽ എന്ത് ചെയ്യും? 15 രാവ്, 15 രാത്രി എന്ന് പറയുന്നത് അതാണ്, ആദ്യ രാത്രി പിന്നെ പകൽ. അപ്പോൾ ആ രാത്രിയിൽ നിങ്ങൾ നിന്ന് നമസ്കരിക്കൂ. അപ്പോൾ സുമൂ യൗമഹ, അതിൻ്റെ പകൽ, അതായത് ഷഅബാൻ 15 പകൽ, അന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? സുമൂ, സുമൂ എന്ന് പറഞ്ഞാൽ എന്താണ്? കൂമു എന്ന് പറഞ്ഞാൽ എന്താണ്? നിസ്കരിക്കുക. ആ രാത്രി നിസ്കരിക്കുക, പകൽ സൂമു, സിയാമ് എന്താ? സോമ എന്താണ്? നോമ്പ്. അപ്പൊ സൂമു എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നിങ്ങൾ നോമ്പ് അനുഷ്ഠിക്കൂ. സ്വാമ സ്വാമ സും, ആ സും സും ആണ് അമ്ര. സും സുമ സുമു, സുമി സുമ സുംന, ആ സും. കും കുമ കുമു, കാമ കും അല്ലെ? കാമയ കൂമു കും. കാമ എന്ന് പറഞ്ഞാൽ എന്താണ്? നിന്നു, നിന്നു, എഴുന്നേറ്റ് നിന്നു. കാമ യഖൂമു കും, കും കും പറയുന്നതാണ് ആ നീക്കുക. അതേപോലെ സും, നോമ്പ് നിൽക്കുക. സോമ യസൂമു സും. കാല യഖൂലു കുൽ പറയണം. കാല യഖൂലു കുൽ, കാന യഖൂലു കുൽ ആ പറയണം. സോമ യസൂമു സും, കാല യഖൂലു സോമ യസൂമു സും. സൂമ സുമു, കുൽ കൂല കൂലു, കുൻ കുന കുനു. അതേപോലെ അപ്പൊ സുമു യൗമഹ, നിങ്ങൾ അതിന്റെ പകൽ നോമ്പ് അനുഷ്ഠിക്കൂ. ഷഅബാൻ പറയുന്നില്ല, ഫ ഇന്നല്ലാഹു യൻസിലു ഫീഹാ ലിഗുറൂബിശ്ശംസ്, അന്ന് സൂര്യൻ അസ്തമിച്ചാൽ, അതായത് ഷഅബാൻ 14 സൂര്യൻ അസ്തമിച്ച് 15 കഴിഞ്ഞാൽ, അല്ലാഹു ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങി വരും, ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങി വരും. എന്നിട്ട് ഫയഖൂൽ, അല്ലാഹു ചോദിക്കും എന്ത്? അലാ മിൻ മുസ്തഗ്ഫിർ, ഇസ്തിഗ്ഫാർ ചെയ്യുന്ന ആരുണ്ട്? എന്ത് ഇസ്തിഗ്ഫാർ? അല്ലാഹു എന്നോട് പാപമോചനം അർത്ഥിക്കുന്ന ആരുണ്ട്? ഫഗ്ഫിർ ലഹു, ഫഗ്ഫിർ ലഹു, ഞാൻ അവന് പുറത്തു കൊടുക്കാം, അവന് പുറത്തു കൊടുക്കാം. അലാ മുസ്തർസിഖ്, എന്നോട് റിസ്ഖ് ചോദിക്കുന്ന ആരുണ്ട്? എന്നോട് നിലനിൽപ്പിന് ആധാരമായ സാധനങ്ങൾ, ഭക്ഷണം ഉൾപ്പെടെ ചോദിക്കുന്ന ആരുണ്ട്? ഫർസുഖു, ഞാൻ അവന് റിസ്ഖ് നൽകാം. അലാ മുബ്തല, രോഗം കൊണ്ടോ മറ്റ് ബുദ്ധിമുട്ടുകൾ കൊണ്ടോ ഒക്കെ പരീക്ഷിക്കപ്പെട്ട ആരുണ്ട്? ഫഅഫിയ, അപ്പോൾ ഞാൻ അവനെ സുഖപ്പെടുത്താം. ഇല്ല അലാ കഥാവ കഥ, അങ്ങനെ ഓരോ കാര്യങ്ങൾ അല്ലാഹു ഇങ്ങനെ പറയും. ഹത്തായത്തുൽ അൽഫജ്, ഫജ്ർ ആകുന്നത് വരെ. അപ്പോൾ ഷഅബാൻ 15 രാവിന് ഒരു പ്രത്യേകതയുണ്ടെന്നാണ് ഈ ഹദീസിൽ നിന്ന്, പ്രത്യേക പുണ്യം ഉണ്ടെന്നാണ് നമുക്ക് ഹദീസ് നിന്ന് മനസ്സിലാകും അല്ലേ. ഹദീസ് ഇബ്നു മാജയിൽ ഹദീസ് നമ്പർ 1388 ആണ്. എന്നാൽ ഈ ഹദീസ് സംബന്ധിച്ചൊരു അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് ഈ ഹദീസിൻ്റെ സ്വിഹത്ത്, അതിൻ്റെ ആധികാരികത സംബന്ധിച്ച്. അപ്പോൾ ഹദീസിൻ്റെ പരമ്പര എന്ന് പറയുന്നത് അലി റളി അള്ളാഹുവിനിൽ നിന്ന് അബ്ദുറഹ്മാൻ ബിൻ ജഅഫർ കേട്ടു, അവരിൽ നിന്ന് മുആവിയത്ത് ബിൻ അബ്ദുല്ലാഹി ബിൻ ജഅഫർ കേട്ടു, അവരിൽ നിന്ന് ഇബ്രാഹിം ബിന് മുഹമ്മദ് കേട്ടു, അവരിൽ നിന്ന് ഇബിന് അബീ സബ്ര കേട്ടു, അവരിൽ നിന്ന് അബ്ദുൽ റസാഖ് കേട്ടു, അവിടുന്ന് ഹസൻ ബിനു അലീബിനു ഹല്ലാൽ കേട്ടു, അവിടുന്നാണ് ഇബ്നു മാജക്ക് കിട്ടുന്ന ഹദീസ്. ആ ഇതിൽ ഇബ്നു അബി സബ്ര എന്നയാൾ സനദ് എന്ന് പറയുന്നത് നമുക്കറിയാം, സനദ് എന്താണ്? ഹദീസിൻ്റെ നിവേദക പരമ്പര. എന്താണ് നിവേദക പരമ്പര? അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ ഹദീസിൻ ചെല്ലുന്ന ഹദീസിൻ്റെ ആ ചെയിൻ റിപ്പോർട്ട് ചെയ്ത ആളുകളുടെ ചെയിൻ ഓഫ് റിപ്പോർട്ടേഴ്സിനാണ് എന്ത് പറയുന്നത്? സനദ് എന്ന് പറയുന്നത്. ഹദീസിൻ്റെ ഉള്ളടക്കത്തെ നമ്മൾ എന്ത് പറയും? മത്തിനി എന്ന് പറയും. എന്ത് മത്തിനി എന്ന് പറയും. അപ്പോൾ ഈ ചെയിൻ ഓഫ് റിപ്പോർട്ടേഴ്സിൽ ഓരോരുത്തരെ കുറിച്ചും പഠനമുണ്ട്. ഉസൂൽ റിജാൽ, അതിനെക്കുറിച്ച് പഠനമുണ്ട്. എന്ത് അങ്ങനെ അവരെ കുറിച്ചുള്ള ജീവചരിത്രം, അവരെ ആധികാരികമായിട്ട് അവർ ഹദീസ് ഉദ്ധരിക്കാൻ പ്രാപ്തരാണോ, അല്ലെങ്കിൽ അവരെ അവലംബിക്കാമോ എന്നുള്ള പഠനങ്ങൾ ഹദീസ് പണ്ഡിതന്മാർ നടത്തിയിട്ടുണ്ട്. അതിൽ ഈ ഹദീസിനെ സംബന്ധിച്ച് ഇതിലുള്ള ഒരാളെ സംബന്ധിച്ച് അഭിപ്രായ വ്യത്യാസമുണ്ട്, അഭിപ്രായമുണ്ട്. എന്ത്? ഇബ്നു അബി സബ്ര എന്നയാൾ ഹദീസ് മുഹദ്ദിസീങ്ങളുടെ വക്കൽ വിമർശനത്തിന് വിധേയനായ വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെതായിട്ട് ഈ ഹദീസ് അല്ലാതെ സിഹാഹുസ്സിത്തിൽ വേറെ ഹദീസൊന്നും വന്നിട്ടില്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ
സുനനു തിർമുദിയുടെ വ്യാഖ്യാന ഗ്രന്ഥമാണ് തുഹഫത്തുൽ അഹ്വദ് എന്ന് പറഞ്ഞൊരു കിതാബ് ഉണ്ട്. ഇതിലും ഇദ്ദേഹത്തെ കുറിച്ച് മോശമായ, അതായത് അഭിപ്രായം എന്ന് പറഞ്ഞാൽ വ്യാജമായിട്ട് ഹദീസ് നിർമ്മിക്കുന്ന ആളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇബ്നു അബി സബ്ര ഇതിൽ ഒരു അവലംബാർഹനായ ഒരു ആൾ, ഒരു റിപ്പോർട്ടർ അല്ല എന്നതിനാൽ ഈ ഹദീസ് എന്താണ്, ളഈഫാണെന്നാണ് വാദം പല പണ്ഡിതന്മാർ കേട്ടോ. ഇനി അപ്പോൾ ദുർബലമായ ഹദീസാണ് ഈ ഹദീസ് എന്ന് പറയപ്പെട്ടിട്ടുണ്ട്, മനസ്സിലായോ. ഇനി ഇബ്നു മാജയിൽ തന്നെ 1389 ഹദീസ്, ഹദ്ദസന അബ്ദത്തു ബിൻ അബ്ദുല്ലാഹിൽ ഹുസാഇ വ മുഹമ്മദ് ബിൻ അബ്ദുൽ മലിക് അബൂബക്കർ ഖാല ഹദ്ദസന യസീദ് ബിൻ ഹാറൂൻ അംബഅന ഹജ്ജാജ് അൻ യഹ്യ ബിൻ അബി കസീർ അൻ ഉർവ അൻ ആയിഷ ഖാലത് فقدت النبي صلى الله عليه وسلم ذات ليله فخرجت اطلبه فاذا هو في بالبقيع رافع راسه الى السماء فقال يا عائشه اكنت تخافين ان يحيف الله عليك ورسوله قالت قد قلت وما بي ذلك ولكني ظننت انك اتيت بعض نسائك فقال ان الله تعالى ينزل ليله النصف من شعبان الى السماء الدنيا فيغفر لاكثر من عدد شعر غنم كلب. എന്താണ് ഒരു രാത്രി ആയിഷ റളിയല്ലാഹു അൻഹായിൽ നിന്നുള്ള ഒരു നിവേദനമാണ്. ദേ ഒരു രാത്രി ഖാലത് ഫഖത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദാത ലൈലത്തിൻ, എൻ്റെ അടുത്ത് നബി ഉണ്ടായിരുന്ന ഒരു രാത്രി എന്ന് പറഞ്ഞാൽ ആയിഷ ബീവി കൂടാതെ വേറെയും ഭാര്യമാരുണ്ട് അല്ലേ, ആയിഷ ബീവിയുടെ ഊഴം ആയിരുന്ന ഒരു ദിവസം അന്ന് രാത്രി നബിയെ കാണാനില്ല, രാത്രി നബിയെ കാണാനില്ല. അപ്പം എന്ത് ചെയ്തു നബി കാണാതായപ്പോൾ ഞാൻ നബി അന്വേഷിച്ച് പുറപ്പെട്ടു. ഫഖറജ്തു അത്ലുബുഹു, ഞാൻ നബി അന്വേഷിച്ച് പുറപ്പെട്ടു എവിടെ പോയി. ഫഇദാ ഹുവ ബിൽ ബഖീഅ, അപ്പം അവിടെ ശ്മശാനം ബക്കിയ ജന്നത്തിൽ ബക്കിയായി പോയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ അവിടെ ചെന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജന്നത്തിൽ ബക്കിയായി ഖബറാളികൾ അല്ലേ കിടക്കുന്ന ശ്മശാനം, ജന്നത്തിൽ ബക്കിയ ശ്മശാനത്തിൽ നബിയുണ്ട്. റഫഅ റഅ്സഹു ഇലാ സമാ, നബി ആകാശത്തേക്ക് കൈയുയർത്തി പ്രാർത്ഥിച്ചു, ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഖാൽ, അപ്പോൾ ആയിഷ, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ ആയിഷ അകുന്തി തഖാഫീന അൻ യഹീഫ അല്ലാഹു അലൈക്കി വറസൂലു, എന്ത് ആയിഷ അള്ളാഹുവും റസൂലും, അള്ളാഹും അവൻ്റെ ദൂതരും നിന്നോട് അനീതി പ്രവർത്തിക്കുമെന്ന് നീ പേടിക്കുന്നുവോ. അപ്പോ ഖാലത് ആയിഷ പറഞ്ഞു, അല്ലാഹു അൻഹ ഖദ് ഖുൽതു വമാ ബി ദാലിക വലക്കിന്നി ലനന്തു അന്നക അതൈത ബഅദ നിസാഇക, ഞാൻ എനിക്കതൊന്നുമല്ല പേടി, എന്ത് ഞാൻ കരുതിയത് എന്താണ്, ഞാൻ കരുതി പിന്നെ പ്രവാചകരെ നിങ്ങൾ താങ്കൾ അങ്ങയുടെ ഭാര്യമാരിൽ മറ്റൊരാൾ മറ്റേതെങ്കിലും ഭാര്യമാരുടെ അടുത്തേക്ക് പോയതാകുമെന്ന് ഞാൻ വിചാരിച്ചു എന്ന് ആര് പറഞ്ഞു, ആയിഷ ബീവി പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്താണ്, ഫഖാൽ ഇന്നല്ലാഹു തആല യൻസിലു ലൈലത്തൻ നിസ്ഫ മിൻ ശഅബാനി ലസ്സമാഇ ദുനിയ, അല്ലാഹു സുബ്ഹാനഹു വതആല ലൈലത്തൻ നിസ്ഫ മിൻ ശഅബാൻ, ശഅബാൻ 15-ന്റെ, ശഅബാൻ പകുതിയുടെ ആണ്, ശഅബാൻ 15-ന്റെ രാത്രിയിൽ നിസ്ഫ് എന്ന് പറഞ്ഞാൽ പകുതിയാണ് കേട്ടോ, റുബോ 4-1 നിസ്ഫ് പകുതി കേട്ടോ. അപ്പോൾ ഷാബാൻ 15-ന്റെ അല്ലെ, ഷാബാൻ പകുതി 15-ന്റെ രാത്രിയിൽ രാവിൽ അള്ളാഹു ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങി വരും. ഫയഗ്ഫിറു ലിഅക്സറ മിൻ അദദി ശഅരി ഗനമി കൽബ്, ഷഅർ എന്ന് പറഞ്ഞാൽ മുടി, മുടി ഷഹറല്ല ഷഅർ, എന്താണ് ഷഅർ മുടി, മുടി ഷഅർ, ഷഅർ മുബാരക് എന്ന് പറഞ്ഞാൽ എന്താ തിരുകേശം, തിരുമുടി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടി കേട്ടോ, ഷഹർ. അപ്പോൾ അതത് എന്ന് പറയുന്ന എണ്ണം, വനം, വനം വനം അറിയില്ലേ, ആട്, വനം എന്താണ് വനം, ആട്, കെൽബ് പട്ടിയമായ കർത്തന്നെ, ഇവിടെ എന്താണ് കെൽബ് ഗോത്രത്തിൻ്റെ പേരാണ് കേട്ടോ. കെൽബ് ഗോത്രക്കാർക്ക് കുറേ ആടുകളുണ്ടായിരുന്നു, കെൽബ് ഗോത്രക്കാരുടെ ആടുകളുടെ മുടിയുടെ എണ്ണം കണക്കിന് അള്ളാഹു അതിലേറെ അള്ളാഹു പുറത്തു കൊടുക്കും ആ ദിവസം ആളുകൾക്ക്, അവൻ്റെ അടിമകൾക്ക് എന്നുള്ള ഒരു ഹദീസാണ്. ഈ ഹദീസ്
ഇബ്നു മാജയിൽ 1389 നമ്പറായിട്ടും തിർമുദിയിൽ 739 നമ്പറായിട്ടും ഉദ്ധരിച്ചിട്ടുണ്ട്. ഇനി തിർമുദി ഈ ഹദീസ് ഉദ്ധരിച്ച ശേഷം ഇതിനെ സംബന്ധിച്ചുള്ള അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഹദീസ് ഹജ്ജാജിൽ നിന്നുള്ള ഈ വഴിയിലൂടെ അല്ലാതെ നമുക്കറിയില്ല. മുഹമ്മദ് ബിൻ ഇസ്മായിൽ ബുഖാരി ഹദീസ് ദുർബലമാണ് എന്ന് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. യഹ്യ ബിൻ അബി കസീർ ഉർവയിൽ നിന്നും ഹജ്ജാജ് ബിൻ അർത്വഅ യഹ്യ ബിൻ അബി കസീറിൽ നിന്നും ഈ ഹദീസ് കേട്ടവരല്ല എന്ന് പറഞ്ഞാൽ ഹദീസിൻ്റെ റിപ്പോർട്ടർമാർക്കിടയിൽ കണ്ണി മുറിഞ്ഞിട്ടുണ്ട്. എന്നെ എന്ത് പറയും, മുൻകത്തിയോൾ ആയ ഹദീസ് എന്ന് പറയും. എന്ത് മുൻകത്തിയോൾ എന്ന് പറഞ്ഞാൽ ഒരാൾ ഇപ്പം ഇന്നാളിൽ നിന്ന് കേട്ടു, അയാൾ ഇന്നാളിന്ന് കേട്ടു എന്ന് പറഞ്ഞാൽ ഹദീസിലുള്ളത്. പക്ഷേ ചിലപ്പോൾ ഒരാൾ കേട്ടത് അയാളിൽ നിന്ന് മേലത്തെ ആളിൽ നിന്ന് നേരിട്ടാവില്ല, ചിലപ്പം അതിൻ്റെ മേലുള്ള ആൾ. അപ്പോൾ ഇടയിലുള്ള ആൾ ചിലപ്പോൾ എന്താണ് കണ്ണി മുറിഞ്ഞു. അപ്പോൾ ആ ഹദീസിൻ്റെ പ്രബലത കുറഞ്ഞു. ആ ഹദീസ് എന്തായി, മുൻകത്തിയോൾ ആണ്. അപ്പോൾ ഇവിടെ രണ്ട് ആളുകൾ മുൻകത്തിയാണ്, രണ്ടാളുകളെ കട്ട് ആണ്, നേരിട്ട് കേട്ടിട്ടില്ല. അപ്പോൾ നേരിട്ട് കേട്ടാലാണ് പ്രബലത ഉണ്ടാവുക അല്ലേ. അപ്പോൾ ഒരാളാണെങ്കിൽ തന്നെ എന്തായി, ളഈഫ് ആയി ഹദീസ്. അപ്പോൾ ഈ ഹദീസ് എന്താണ്, ളഈഫ് പ്രബലത കുറഞ്ഞ ഹദീസാണ്. എന്നാലും മൗദൂ എന്ന് പറഞ്ഞാൽ അതിൻ്റെ താഴെയുള്ള മൗദൂ എന്ന് പറയുമ്പോൾ എന്താണ്, തള്ളപ്പെട്ട ഹദീസാണ് ഈ ഹദീസ്. ഒരുപക്ഷെ ഇങ്ങനെ ഹദീസ് ഉണ്ടാവാം, എങ്കിലും ഇതിൻ്റെ സിഹത്ത് സംബന്ധിച്ച് പ്രബലത സംബന്ധിച്ചുള്ള അഭിപ്രായം മനസ്സിലായില്ലേ. ഒരുപക്ഷെ ഇങ്ങനെ നബി പറഞ്ഞിട്ടുണ്ടാവും, ഇല്ലാതെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. പക്ഷെ പറഞ്ഞു എന്നും ഉറപ്പിച്ച് പറയാൻ പ്രബലമായൊരു ഹദീസ് അല്ല ഇത്, മനസ്സിലായില്ലേ. ഇങ്ങനെ ഈ ഹദീസ് ളഈഫാണെന്ന് പല ആളുകളും പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ഈ ഹദീസ് വ്യത്യസ്ത പരമ്പരകളിലൂടെ 8 സഹാബികളിൽ നിന്നായി ഇബ്നു ഹിബ്ബാൻ, ഇമാം ബൈഹഖി, ഇമാം ഇബ്നു അസാക്കിർ, ഇമാം തുബ്രാനി, ഇമാം ബസ്സാർ, ഇമാം മുന്തിരി, ഇമാം അഹമ്മദ്, ഇമാം ഇബ്നു ഹുസൈമ, ഇങ്ങനെ കുറേ ഹദീസ് പണ്ഡിതന്മാർ ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പല പരമ്പരകളിലൂടെ, പല സനദുകളിലൂടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഹദീസ് സ്വഹീഹിൻ്റെ പദവിയിലേക്ക് ഉയരുന്നതാണെന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഇമാം മുബാറക് പൂരി, ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി, അതേപോലെ ആധുനിക പണ്ഡിതനായ ഷെയ്ഖ് അൽബാനി എന്നിവരൊക്കെ ഈ ഹദീസ്, ഈ മുഹദ്ദിസീങ്ങളൊക്കെ ഈ ഹദീസ് സ്വഹീഹിൻ്റെ ഗ്രേഡ് ഉള്ള ഹദീസ് ആണെന്ന് അങ്ങനെയും അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്ന് മനസ്സിലാക്കാം കേട്ടോ. ഇനി വേറൊരു ഹദീസ് ഇബ്നു മാജയെ തന്നെ 1390 ഹദീസാണ്. ان الله لا يطول في ليله النصف من شعبان فيغفر لجميع خلقه الا لمشرك او مشاهين ابو موسى الاشعري رضي الله عنه النبي صلى الله عليه وسلم പറഞ്ഞു ഷഅബാൻ പകുതിയുടെ രാത്രിയിൽ അല്ലാഹു തന്റെ മുഴുവൻ സൃഷ്ടികൾക്കും പുറത്തു കൊടുക്കും. ആർക്ക് ഒഴികെ, الا لمشرك മുശ്രിക്കിന് ഒഴികെ, അല്ലാഹുവിൽ ശിർക്ക് ചെയ്യുന്നവന് ഒഴികെ, ഔ മുഷാഹിൻ അല്ലെങ്കിൽ ശത്രുത വെച്ച് പുലർത്തുന്ന മറ്റുള്ളവരുമായി ശത്രുതയിൽ കഴിയുന്ന ആളുകൾ, ശത്രുതയിൽ കഴിയുന്ന ആളുകൾക്ക് അള്ളാഹു എന്തില്ല, പുറത്തു കൊടുക്കുകയില്ല. അല്ലാത്തവർക്കൊക്കെ ഷഅബാൻ 15 രാത്രി അള്ളാഹു പുറത്തു കൊടുക്കും എന്നുള്ളൊരു ഹദീസും ഉണ്ട്. ഈ ഹദീസും തന്നെ അഭിപ്രായ വ്യത്യാസമാണ് ഈ ഹദീസ് സംബന്ധിച്ച് കേട്ടോ. എന്ത് ഇതിൽ ഇബ്നു ലുഹൈഅ എന്നൊരാളുണ്ട്, അദ്ദേഹം തദ്ലീസ് ചെയ്യുന്ന ആളാണ് എന്ന് പറയപ്പെട്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ നേരിട്ട് കേട്ടു എന്ന് പറയാതെ ചിലപ്പോൾ നേരിട്ട് കേട്ടു എന്ന് തോന്നിപ്പിക്കുന്ന രൂപത്തിൽ ഉദ്ധരിക്കുന്നതിന് പറയുന്ന പേരാണ് തദ്ലീസ് കേട്ടോ. അപ്പോൾ അവരുടെ ഹദീസ് ഹദീസ് നിദാന ശാസ്ത്രം ഉസൂലുൽ ഹദീസ് പ്രകാരം സ്വീകാര്യമല്ല എന്നാണ് അഭിപ്രായം കേട്ടോ. ഇനി വേറെ ഒരു ഹദീസ് ഈ ഷഅബാനുമായിട്ട് ബന്ധപ്പെട്ട ഹദീസ്, ഇദം തസഫ ഷഅബാൻ ഫലാ തസൂമു, ഷഅബാൻ പകുതി ആയ പിന്നെ നോമ്പ് വയ്ക്കരുത് എന്ന് നബി പറഞ്ഞു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഇതുവരെ പറയുന്നത് വ്യത്യസ്തമായി തോന്നും അല്ലേ. അപ്പോൾ ഇതിൻ്റെ വ്യാഖ്യാനം എന്താണ്, ഇതിൻ്റെ ഉദ്ദേശ്യം ഷഅബാൻ ആദ്യം മുതലേ നോമ്പ് വെക്കുന്ന ആളാണെങ്കിൽ കുഴപ്പമില്ല, അതുവരെ നോമ്പ് വെക്കാതെ 15 ശേഷം പിന്നാണ് നോമ്പ് വെക്കാൻ തുടങ്ങണ്ട എന്നുള്ളതാണ്, അത് കറാഹത്താണെന്നാണ്. മനസ്സിലായോ. ഇനി ഈ തിങ്കൾ വ്യാഴം സ്ഥിരമായി നോമ്പ് നോക്കുന്ന ഒരാളാണെന്ന് വിചാരിക്കാം, എങ്കിൽ അയാൾ ഷഅബാൻ 15 കഴിഞ്ഞിട്ടും വരുമല്ലോ തിങ്കളും വ്യാഴം അല്ലേ, ഒരാഴ്ചയിൽ തിങ്കളും വ്യാഴം വരില്ല ഓരോ പ്രാവശ്യം. അപ്പോൾ അങ്ങനെ നോൽക്കാം, അല്ലാതെ തീരെ നോമ്പ് സുന്നത്ത് നോമ്പ് നോൽക്കാതെ ഷഅബാൻ നോൽക്കാതെ ഷഅബാൻ 15 കഴിഞ്ഞിട്ട് പിന്നെ 16 മുതലാണ് നോമ്പ് വയ്ക്കാം, അങ്ങനെ ചെയ്യരുത് എന്ന് നബി പറഞ്ഞതിൻ്റെ ഉദ്ദേശം. കാരണം മറ്റു ഹദീസുകൾ കേട്ട് കൂട്ടി വായിക്കുമ്പോൾ നമ്മൾ അങ്ങനെ മനസ്സിലാക്കേണ്ടത്, കാരണം ഷഅബാൻ നബി ഏറ്റവും കൂടുതൽ നോമ്പ് അനുഷ്ഠിച്ചിരുന്നു എന്ന് ഹദീസ് ഉണ്ടല്ലോ, മനസ്സിലായോ. ഇനി അത് കൂടാതെ
മാസത്തിൽ മൂന്ന് ദിവസം നിങ്ങൾ നോമ്പ് അനുഷ്ഠിക്കുന്നുവെങ്കിൽ 13, 14, 15 അങ്ങനെ നോമ്പ് നോക്കുക. 13, 14, 15 അയ്യാമൽ ബീദ് എന്ന് പറയും. 13, 14, 15 ദിവസങ്ങളൊക്കെ എന്ത് പറയും? അയ്യാമൽ ബീദ്, വെളുത്ത ദിവസങ്ങൾ. യൗമുൻ ജമ്മ് അയ്യാമൽ, കേട്ടോ. അപ്പോൾ ആ ദിവസങ്ങളിൽ നോമ്പ് അനുഷ്ഠിക്കൂ എന്ന് പറയുന്നത്. അപ്പോൾ അയ്യാമൽ ബീദിൻ്റെ നോമ്പ് വളരെ പ്രബലമായൊരു സുന്നത്താണ്. അപ്പോൾ നമ്മളിനിയിപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ നമ്മൾ ഇത്രയും കാര്യം പറഞ്ഞതിൽ നിന്ന് ഷഅബാനിൽ നിന്ന് പിന്നെ നോമ്പ് പ്രത്യേകം സുന്നത്തുണ്ട്, കർമ്മങ്ങളും സുന്നത്തുണ്ട്. ഷഅബാൻ 15 പ്രത്യേകിച്ച് ഒരു പുണ്യമുണ്ടെന്ന് സൂചിപ്പിക്കുന്ന ഹദീസുകൾ നിരവധി വന്നിട്ടുണ്ട്. അത് സംബന്ധിച്ച് അതിൻ്റെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും കുറേ പ്രസിദ്ധരായ പണ്ഡിതന്മാർ മുഹദ്ദിസുകൾ എന്താണ് ആ ഹദീസ് സ്വഹീഹിൻ്റെ ദറജ ഉള്ളതാണെന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഇനി ഷഅബാൻ 15 നോമ്പ് നോൽക്കുന്നത് സംബന്ധിച്ച് ഉള്ള ഹദീസുകൾ പിന്നെ ളൈഫായ ഹദീസുകളാണ്. പക്ഷേ എല്ലാ മാസം 13, 14, 15 ദിവസങ്ങളിൽ എന്തുണ്ട്? നോമ്പ് സുന്നത്തുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഷഅബാൻ 15 മാത്രമായി നോമ്പ് നിൽക്കുക, അതെ, ഷഅബാനിൽ കൂടുതൽ നോമ്പ് നിൽക്കുക, പ്രത്യേകിച്ച് 13, 14, 15 നോമ്പ് നിൽക്കുക തുടർച്ചയായിട്ട്. ഇനിയിപ്പോൾ ഈ 15 നോമ്പ് നിൽക്കാൻ ഉദ്ദേശിക്കുന്ന ആൾ 13, 14, 15 കൂടെ ഒന്നിച്ച് നോമ്പ് നിൽക്കുക തുടർച്ചയായിട്ട്. പിന്നെ കഴിയാവുന്നവർ എന്ത് ചെയ്യുക, ഷഅബാൻ മാസം കൂടുതലായിട്ട് നോമ്പ് നിൽക്കുക, 13, 14, 15 ഉൾപ്പെടെ ഷഅബാൻ 15 മാത്രമായി നോമ്പ് ചുരുക്കാതിരിക്കാം. ഇതായിരിക്കും സുന്നത്തിനോട് കൂടുതൽ അടുത്തത്. കേട്ടോ, അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം.